ഡിയേഴ്സ്, എല്ലാവർക്കും ജോഷ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പായ വെച്ച് ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് പപ്പായ. അതുപോലെ വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ എയുടെയും നല്ല ഒരു കലവറയാണ് പപ്പായ. ചില സ്ഥലങ്ങളിൽ ഓമയ്ക്ക എന്നും പപ്പായ പറയപ്പെടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാനായി സഹായിക്കുന്നു. അതുകൊണ്ടാണ് ചർമ്മ സൗന്ദര്യത്തിനൊക്കെ പപ്പായ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളെ അകറ്റി യൗവനം നിലനിർത്താനായി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിപ്പാൻ ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം സ്ട്രോക്ക് വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് എൻസൈമുകളാണ് പാപ്പൈൻ, കൈമോപാപ്പൈൻ. ഇവ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറയ്ക്കാനായി സഹായിക്കും. പപ്പായ ദിവസവും കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും. അതുപോലെ ദഹനത്തെ സുഗമമാക്കാനും പപ്പായ നിത്യവും കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പപ്പായ കുരുവൊക്കെ നീക്കം ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് ഇത്തിരി വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമല്ല, അതിന് പകരം ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ്. അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക, അത് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറുമായിട്ട് പൊടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അടിച്ചെടുക്കാനായിട്ട് ചിലപ്പം നല്ല രീതിയിൽ നമുക്കത് അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പോൾ നമ്മുടെ പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏലക്കയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് നല്ല ഒരു ആശ്വാസമാണ് എല്ലാ ജ്യൂസുകളും. പപ്പായ വീട്ടിലുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.